അല്ല ഇന്ന് കോർപ്പറേഷന്റെ മുൻപാകെ നടന്നത് കിരാതമായ നടപടികളാണ്. ഇത്രയും വലിയ കേരളം മുഴുവൻ ഞെട്ടിയ ഈ സംഭവത്തിനെതിരായി അതിശക്തിയായ പ്രതിഷേധം നടക്കുകയാണ്. ആ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ പോലീസിന്റെ ജോലിയുമായി ഡിവൈഎഫ്ഐക്കാരും സി പി എംകാരും ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഇവര് തന്നെ പോലീസ് സ്റ്റേഷൻ, ഇവര് തന്നെ കോടതി, ഇവര് തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇവര് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, എല്ലാം പാർട്ടിയാണ് കേരളത്തിൽ. പോലീസ് ഒരു എസ് ഐയും പോലീസുകാരനും നോക്കി നിൽക്കുമ്പോഴാണ് തൃശൂരിൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന ഒരു പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയത്. പോലീസ് ഒരു നടപടിയെടുത്തില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ നടന്ന അതിക്രമം ഡിവൈഎഫ്ഐക്കാരും സി പി എംകാരും കെ എസ് യുക്കാരെ തെരുവിലിട്ട് ചവിട്ടിയത് പോലീസ് നോക്കിയിരിക്കുമ്പോഴാണ്. പോലീസ് അതിന്റെ സൌകര്യം ചെയ്തു കൊടുക്കുക. പോലീസ് പൂർണ്ണമായി എ കെ ജി സെന്ററിൽ പണയപ്പെടുത്തിയിരിക്കുക. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന കേരളത്തിലെ പോലീസ് ഇന്ന് എ കെ ജി സെന്ററിൽ അടിമപ്പണിയെടുക്കുക. ഈ ഡി ജി പിക്കും ക്രമസമാധാന ചുമതലയുള്ള ഈ അഡീഷണൽ ഡി ജി പിക്കും ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നത് കേൾക്കല്ലാതെ ആ പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു അക്രമത്തിലും പുറപ്പെടാത്ത സമരം ചെയ്ത മൂന്ന് കെ എസ് യുക്കാരെ ഇന്നലെ റിമാൻഡ് ചെയ്തു. അവർ നിരപരാധികളായിരുന്നു. ഈ അഡീഷണൽ ഡി ജി പിയും പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് പാർട്ടി ഓഫീസിൽ നിന്നുള്ള അഭിപ്രായം കേട്ട് അവർ എഴുതി കൊടുക്കുന്ന പേര് വെച്ചിട്ട് ഈ കുട്ടികളെ ജയിലിലാക്കിയത്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഇന്നലെ മൂന്ന് പേര് ഇവിടെ പോയ റിമാൻഡ് ചെയ്ത മൂന്ന് കുട്ടികൾ ഏതെങ്കിലും ഒരു അക്രമ സംഭവത്തിൽ ഏർപ്പെട്ടിരുന്നെന്ന് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിരപരാധികളായ കുട്ടികളെ ഈ അതിക്രമത്തിനെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് എ കെ ജി സെന്ററിൽ നിന്ന് പറയുന്ന കേട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറയുന്ന കേട്ട് ഇന്നലെ റിമാൻഡ് ചെയ്യാനുണ്ടായ ഈ ഗവൺമെന്റ് തുടർഭരണം കിട്ടിയതിനു ശേഷം അഹങ്കാരവും ദാസ്യവും കൊണ്ട് പാർട്ടി അണികൾക്ക് എല്ലാം വിട്ടുകൊടുത്തിരിക്കുക. മുഖ്യമന്ത്രി ഉറങ്ങിയാണ് ആഭ്യന്തരവകുപ്പിന്റെ ചുമതല വഹിച്ചുകൊണ്ട്. പാർട്ടിക്കാരാണ് ആഭ്യന്തരവകുപ്പിനെ നിയന്ത്രിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കില്ല. ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും പറഞ്ഞാലും ഇവർ കേൾക്കുള്ളൂ. അതുപോലെ പോലീസിനെ ഇവര് നശിപ്പിച്ചിരിക്കുക. ഈ അഴിമതി മൂടിവെക്കാൻ പറ്റില്ല. ഇന്നലെ എം വി ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു ഈ അധ്യായം അടഞ്ഞെന്ന്. പാർട്ടി സെക്രട്ടറി അല്ല അധ്യായം അടപ്പിക്കുന്നത്. അങ്ങനെ എം വി ഗോവിന്ദൻ പറഞ്ഞാൽ അടയുന്ന അധ്യായമല്ല. എല്ലാ സ്ഥലത്തും ഇതുപോലെ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ അത് പഠിക്കാൻ പോയാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പബ്ലിക് സെക്ടറിലും പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കുക. വ്യവസായ വകുപ്പിൽ ഈ സമീപകാലത്ത് നന്ന അനധികൃതമായ പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച് ഉൾപ്പെടെയുള്ള നിരവധി ആയിരക്കണക്കിന് നിയമനങ്ങൾ ഇവർ ഇതുപോലെ പാർട്ടി ഓഫീസിൽ നിന്ന് കത്തുകൊടുത്ത് നിയമിക്കുന്നത് ഞങ്ങൾ പുറത്തുകൊണ്ടിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.